നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ നാളുകാരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് അത്ഭുതങ്ങൾ തന്നെയാണ്. കാരണം വരുന്ന രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ചില മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതുവരെ അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അതിനുള്ളൊരു പ്രത്യാശ പ്രതീക്ഷ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതം തന്നെ മാറി മാറിയിരുന്ന പല സംഭവങ്ങളും വാർത്തകളും കേൾക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതം ഉറപ്പായും മാറിയിരിക്കും. ജീവിതത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി സംഭവിക്കുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നല്ല കാര്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ചില സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് പെട്ടെന്നായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് സന്തോഷം, സമാധാനം, ഐശ്വര്യം, അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഉയർച്ചയാണെങ്കിൽ പെട്ടെന്ന്, തകർച്ചയാണെങ്കിൽ പെട്ടെന്ന്, ഇതൊക്കെ അവരുടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ, അവസ്ഥകൾ വെച്ചിട്ടാണ് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതം മാറി മറിയുന്നത്. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവിസ്മരണീയമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇവർക്ക് മനസ്സമാധാനമുണ്ടാകും. ആദ്യമായി നമ്മൾ കരുതേണ്ടത് മനസ്സമാധാനമാണ്. ജീവിതത്തിൽ എന്ത് കാര്യം നേടിയാൽ പോലും ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ ഒന്നും നമുക്ക് നേട്ടമായി വരികയില്ല. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മനസ്സമാധാനം, ആരോഗ്യം, നല്ലൊരു കുടുംബം, കുടുംബജീവിതം, നല്ല കുടുംബാംഗങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ, തൊഴിൽ മേഖലയിലൊക്കെ ഉയർച്ചകൾ വന്നു ചേരുക, ഇതൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷം. അത് തന്നെയാണ് ജീവിതത്തിൽ സ്വർഗം രചിക്കുന്നു എന്നുള്ളത്. അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ വരുന്ന രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതം മാറി മറയുന്നു. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ വാസനാശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അത്ര ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. സൂചന എന്ന് പറയുന്നത്, അകാരണമായി സന്തോഷം വന്നു ചേരുന്ന വാർത്തകൾ കേൾക്കുക, പെട്ടെന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുക, പലവിധ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക, ഇതൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അകാരണമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും വന്നു ചേരും. പ്രത്യേകിച്ചും കുടുംബപരമായി കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഐശ്വര്യപരമായിട്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലുള്ള പലവിധ തടസ്സങ്ങളും മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേട്ടങ്ങൾ ഒരുപാട് ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർവമാണ്. പുണർവം നക്ഷത്രക്കാർക്ക് ജീവിതം തന്നെ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇവർ അവരുടെ ജീവിതത്തിനെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് സാമ്പത്തിക പരിമിതികൾ, പരാധീനതകൾ, കടബാധ്യത, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നിത്യനിതാന്തമായി നിന്നിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെയും ഉയർന്ന വരുമാനത്തിലൂടെയും ഒക്കെ ഇവർക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്.
ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല നല്ല കാലവും നല്ല കാര്യങ്ങളും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ കടന്നു വരുന്ന ഒരു നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഗുണമേന്മകൾ, ഫലങ്ങൾ അതൊക്കെ കണ്ട് ഞെട്ടിത്തെറിക്കുന്ന അവസ്ഥകൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലുള്ള നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് മനസമാധാനമുണ്ടാകും. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവർക്ക് സാമ്പത്തികം ഒന്നിച്ചേരും, കുടുംബ ഐശ്വര്യം വർദ്ധിക്കും, തൊഴിൽ മേഖലയിൽ മിന്നുന്ന വിജയം ഇവർക്ക് കാണാൻ സാധിക്കും. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. സാമ്പത്തികപരമായി ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങൾ, ഇവർ ഉയർന്നു വരുന്ന അവസ്ഥകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി ഇവർക്ക് മോശപ്പെട്ട അവസ്ഥകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ പുതിയ വെള്ളിവെളിച്ചം തന്നെ വന്ന് ചേർന്നിരിക്കുന്നു. കാരണം കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇവർക്ക് മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വീണ്ടും എത്തുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. നേട്ടങ്ങളും സമൃദ്ധമായ അവസ്ഥകൾ ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഒരുപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങൾ ഒരുപിടി ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരമായിട്ട് ഇപ്പോഴുള്ള സമയത്തെ കാണണം. കാരണം പല വിധത്തിൽ അവർ അനുഭവിച്ചു ജീവിതത്തിൽ, പല വിധത്തിൽ അവർ ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി പലവിധ കഷ്ടപ്പാടുകളൊക്കെ നടത്തി. ഇപ്പോൾ ഈശ്വരൻ കടാക്ഷിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കർമ്മ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറും. ഇവർക്ക് അപ്രതീക്ഷിതമായ ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കും. സംഭവിക്കാൻ പോകുന്നത് മികച്ച മാറ്റങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന സുലഭമായ നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് സമൃദ്ധമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നേടാൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ഇവർ മികച്ച രീതിയിൽ കുതിച്ചുയരും, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടും. അടുത്ത നക്ഷത്രം പുരുട്ടാദിയാണ്. പുരുട്ടാദി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പെട്ടെന്നുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള അവസരമാണ് കടന്നു വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ കടന്നു വരുന്നതിനും സാധിക്കുന്ന സമയം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. മികച്ച ഉയർച്ചകൾ, മികച്ച നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാർ കാണാൻ സാധിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്ന ഒരു സമയം. ഇനി മുതൽ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. ഇവർ കുടുംബ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും, ഉയർച്ചകൾ ഉണ്ടാകും, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. മികച്ച ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ കാത്തിരിപ്പിനെ, അവരുടെ പ്രാർത്ഥനകൾക്ക്, അവരുടെ പരിശ്രമത്തിനൊക്കെ വലിയ തോതിലുള്ള ഫലം വന്നു ചേർന്നു. ഇവർ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് അവർക്ക് നല്ല ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി. ജീവിതം പലപ്പോഴും കൈവിട്ടു പോയി എന്ന് കരുതുന്ന സാഹചര്യത്തിൽ നിന്നും ഇവർ തിരികെ പിടിച്ച്, ജീവിതം തിരികെ പിടിച്ചുകൊണ്ട് അവർ നേട്ടങ്ങൾ കൊയ്ത പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്ര കണ്ട ഇച്ഛാശക്തിയുള്ള, ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഇനി അങ്ങോട്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വളരെ വലുതായിട്ട് കാണാൻ സാധിക്കും. മികച്ച നേട്ടങ്ങൾ ഇവർക്ക് കൊയ്യാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു. ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഉയർച്ചകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള സമയം എന്ന് പറയുന്നത് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഈശ്വരാധീനമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ എന്തൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും അതൊക്കെ എളുപ്പത്തിൽ നടപ്പിലാക്കുന്ന സമയം. ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും ഈ നക്ഷത്രക്കാർക്ക് അതെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്നത്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ്. ഇവർ കൊടീശ്വര യോഗത്തിന് അർഹരായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടുംപായസം നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയിൽ ഇവർക്കുണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വീണ്ടും തിരികെത്തുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ജീവിതത്തിൽ കണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളാണ് ഒന്നിച്ചേർന്നിരിക്കുന്നത്. ജീവിതത്തിൽ പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന, ദാമ്പത്യ ദുരിതം അനുഭവിക്കുന്ന, നല്ലൊരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിലെ ആഗ്രഹം തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാർ ഇനി ജീവിതത്തിൽ കഷ്ടപ്പെടില്ല. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നുചേരും. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടെയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.